അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സദക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒറ്റ പൊതിവരെ ഞാൻ പറയാം, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നിന്ന് വെള്ളം കുടിക്കരുത്, ഒരു സുന്നത്താ പഠിച്ചോ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിന്ന് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താ പറ, കുറേ കാലം കൊണ്ട് വാത് കേൾക്കണില്ലേ എങ്ങാതി. നിന്ന് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്താ, സുബ്ഹാനല്ലാ, മരുന്നില്ലാത്ത രോഗം അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് രോഗം? കൊറോണയ്ക്ക് മരുന്നുണ്ടോ? ഉണ്ടോ? ഏ, കല്യാണ വീട്ടിൽ പോയിട്ട് വിളമ്പ സ്വന്തം, ആ വറക്കത്ത് അല്ലേ, എല്ലാം സ്വന്തം, താടിയുള്ളവനും ഹാദിയാരും എല്ലാം എല്ലാവരുടെ വീട്ടിലും നിന്ന് തീറ്റി, നിന്നാ തിന്നണത്. ഇപ്പം നിന്നും തിന്നണ്ട, ഇരുന്നും തിന്നണ്ട, കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുക അവിടെ കിടന്നു. ഇപ്പം നിൽക്കേം വേണ്ട, ഇരിക്കേം വേണ്ട, ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി മാറി നിൽക്കും. ഓ, നമ്മുടെ ഭാര്യയുടെയൊക്കെ സ്നേഹം അറിയണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ജലദോഷമാണെന്ന് പറഞ്ഞാൽ മതി, വീട്ടിൽ പോയിട്ട് ചുമ്മാതെ എന്തെങ്കിലും ഒന്നിങ്ങനെ ഒന്നാക്കിയാൽ മതി, കഴിഞ്ഞു, അപ്പോഴേ മാറി നിൽക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്കും മലക്ക് ജിബിരീൽ, ജിബിരീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, നാളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു അവിടെ നിന്ന് യാത്ര പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു നാളെ രാവിലെ യാത്ര പോകുകയാണ്. പോകുമ്പോ നല്ലത് പോലെ യാത്രയാക്കിക്കോ നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി മയ്യത്തെ കൊണ്ടുവരൂ, ഇനി മരണവാർത്തയെ അറിയൂ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വിഷമമായി. കാരണം പ്രവാചകന് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു. അല്ലാഹുവിന്റെ പ്രവാചകന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു, സ്വഹാബത്ത് മുഴുവനും കടന്നു വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് സലാം പറയും, അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സോകുന്ന പോകുന്ന സ്വഹാബികൾ പലരും യാത്ര പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു പ്രവാചകന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് യാത്ര പറയുമ്പോ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സങ്കടമായി, ഇനി സഹാബി ജീവനോടെ തിരിച്ചു വരില്ലല്ലോ, ജിബിരീലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗുവിനെ കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവേ, സഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം പ്രവാചകൻ അങ്ങനെ യാത്ര പറയാറില്ല. ഈ സഹാബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹുവിന് വലിയ അത്ഭുതമായി. കാരണം റസൂലുള്ളാഹി തങ്ങള് കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, എന്തേ ഒരു വല്ലാത്ത യാത്രയേപ്പ്. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, എന്തേ ഇന്നൊരു പ്രത്യേകത എന്തേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, യാത്രയാക്കി. സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ നബിയെ ഈ സഹാബിയെ മാത്രം കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോ അറിയാം, തിരിച്ചു വരുമ്പോ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു സഹാബത്തും യാത്ര തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു മുത്തി നബിയുടെ മുന്നിലേക്ക് ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ജിബിരീൽ വന്നിട്ട് പറഞ്ഞു, മയ്യത്തെ കൊണ്ടുവരൂ എന്ന്. പക്ഷേ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു, ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാ. എങ്ങനെയാണ് പടച്ചവരെ,
എങ്ങനെയാണ് പടച്ചവരെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അതാ വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ സ്വഹാബത്ത് എല്ലാവരും കൂടെ യാത്ര തുടങ്ങി. അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാവരും വല്ലാത്ത ക്ഷീണത്തിലായി, എല്ലാവർക്കും വല്ലാത്ത ശരീരവേദനയും പ്രയാസവും കടന്നു വന്നു. എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി. അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. അവസാനം പടച്ചവനെ ഒരു വീട് കണ്ടു. ആ വീടിൻ്റെ മുന്നിലേക്ക് സ്വഹാബത്തു ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ആ വീടിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മയെ കണ്ടു. സ്വഹാബികൾ പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്താ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബികളാണ്, ഞങ്ങൾക്കല്പം ഭക്ഷണം വെച്ച് തരുമോ ഉമ്മാ? അവിടെ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, ഭക്ഷണം വെച്ച് തരാം. എല്ലാവരും പോയി റെസ്റ്റ് എടുക്കുകയാണ്. അവസാനം കുറെ സമയം കഴിഞ്ഞു നോക്കുമ്പോ സ്വഹാബത്തിന്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭക്ഷണം കണ്ടപ്പോ സ്വഹാബികളിൽ പലരും പറഞ്ഞു, ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്, ഈ പ്രായം ചെന്ന ഉമ്മയ്ക്ക് ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല. അങ്ങനെ സ്വഹാബത്ത് പടന്ന് പരസ്പരം പറയാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്ന, ഉമ്മാ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ വീടിൻ്റെ അകത്തുണ്ടോ? ഉമ്മയല്ലാതെ വേറാരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഈ വീടിൻ്റെ അകത്ത് രണ്ട് യതീമായ പെൺകുട്ടികളുണ്ട്, അവരുടെ വാപ്പ മരണപ്പെട്ടു പോയി, എൻ്റെ മക്കൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ അഞ്ച് നയാ പൈസയില്ല, ഒരുപാട് പേരുടെ മുന്നിൽ പോയി ഞാൻ യാചിച്ചു, ഒരാളും സഹായിക്കുന്നില്ല. അവസാനം എൻ്റെ മക്കളുണ്ടല്ലോ, അവര് പറഞ്ഞു, ഉമ്മാ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ച് കൊടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകിയാലോ. യതീമായ മക്കളെൻ്റെ കൂടെയുണ്ടെന്ന് മാതാവ് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണ് നിറയുകയാ. പടച്ചവനെ, യതീമായ മക്കള്, ആരാരും സഹായിക്കാനില്ലാത്ത മക്കള്, വിവാഹപ്രായം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികള്, അവിടെ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിക്കുന്ന സ്വഹാബ, ആരാണ് ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആരാണ് ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ, എത്ര സമ്പാദ്യം വേണമെങ്കിലും ഞാൻ തരാ, എൻ്റെ സമ്പത്ത് മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് തരാ. യതീമായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറുള്ളത്? രണ്ട് സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് അല്ലാഹുവേ. അവർ ചോദിച്ച സമ്പാദ്യം കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ രണ്ട് പെൺകുട്ടി ുടെ വിവാഹം നടത്തി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പെൺകുട്ടികള് അവരുടെ നിക്കാഹ് കഴിഞ്ഞപ്പോ പോയി ഒളിവെടുത്തിട്ട്, റബ്ബേ, യതീമായ മക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ രണ്ട് യതീമായ പെമ്മക്കള് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ കുട്ടികളെ പടന്ന് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ യതീമായ മക്കള് ദുആ ചെയ്യുന്ന, ഞങ്ങൾക്കൊരു ജീവിതം തന്ന, ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കളുടെ ദുആ കാരണം, ആ ചെയ്ത സദക്ക കാരണം അല്ലാഹു ആ സഹാബിക്ക് ദീർഘായുസ് നൽകിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് യതീമായ മക്കൾ ആ പെൺകുട്ടികളുടെ വിവാഹം ആവശ്യമുള്ള സമ്പത്ത് കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ചു വിളിപ്പിച്ച് ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സദക്ക. ആ സദക്ക, ആ സദക്ക ചെയ്യുന്നതിലൂടെ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സദക്കയിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ സദക്ക തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അതിൽ ഒരു ലുബ്ധതയും ഒരു മടിയും ഒരു പിശുക്കും കാണിക്കരുത്. അവർക്ക് നമ്മൾ എന്തു വാങ്ങിക്കൊടുത്താലും അതിന് നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരും. പ്രവാചകൻ തൻ്റെ ഭാര്യമാർ, ഒമ്പത് ഭാര്യമാർ, ഈ ഒമ്പത് ഭാര്യമാർ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ മുതൽ തുടങ്ങി ഒമ്പത് ഭാര്യമാർ, ഈ ഒമ്പത് ഭാര്യമാർക്കും പ്രവാചകൻ ആവശ്യമുള്ളത് എന്തേ കൊടുക്കുമായിരുന്നു? രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ രണ്ടാമത്തെ ഗുണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന് ഭാര്യമാരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടും മയത്തോടുകൂടി പ്രവാചകൻ അവരോട് പെരുമാറുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഗുണം, പ്രവാചകൻ ഭാര്യമാരോട് വളരെ സ്നേഹത്തോടുകൂടിയാ പെരുമാറുന്നത്. നമ്മളോ എടാ, ഒരു ഫോൺ വരുമ്പോൾ അറിയാം വിളിച്ചത് ഭാര്യയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അറിയത്തില്ലേ? അറിയില്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ഭാര്യ ഫോൺ വിളിച്ചാൽ നമ്മൾ എടുത്ത വായിക്ക് ചോദിക്കും, എന്തേടി വിളിച്ചത് അല്ലേ? എന്താ എപ്പോഴും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണേ? ആ ചോദ്യം രണ്ട് മിനിറ്റിൽ കൂടുതൽ ഞാനോ നിങ്ങളോ സംസാരിക്കാറില്ല. എന്നാൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ മണിക്കൂറുകൾ വായതു പറയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പ്രവാചകന്, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പ്രവാചകനെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബിബി റളിയല്ലാഹു തആല അങ്ങനെ ആയിരുന്നു പ്രവാചകൻ. നമുക്കൊന്ന് ചിരിക്കാൻ തന്നെ സമയമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ എന്തേ പ്രതിഫലം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ പ്രതിഫലം? ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച നാട്ടുകാരുടെ മുമ്പിൽ പോട്ടെ, കാണുന്നവരുടെ ഒക്കെ മുന്നിൽ ചിരിക്കും. മുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആ ചിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ചിരിക്കുവോ? എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണ എന്തിനാ? ഞാൻ കോമഡിയാണാ പറഞ്ഞേ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കെ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഇന്ന് ചിരിക്കുമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. പ്രതിഫലം ഞാൻ പറയുമ്പോ ഈ പൊക്കാത്തവന്മാരൊക്കെ ചിന്തിക്കും, ആ ഉണ്ടോ പടച്ചവനെ പെണ്ണ് കെട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. ഏ ചങ്ങാതി, വേറെ പെണ്ണ് നോക്കാനല്ല പൊക്ക്. ഏ കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. എന്താപ്പാ സ്റ്റേജിലിരിക്കണവർക്കും പൊക്കാം കേട്ടാ, ലൈവാ വയല്, വയല് ലൈവാണ്. പെണ്ണുമ്പുള്ള ആ ഈ ചങ്ങാതി പിടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം ഈ സദസ്സിൽ കൈവക്കിയോ അവരെ നീ സ്വർഗത്തിലും ജോഡികളാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആരെല്ലാം വിവാഹം കഴിച്ചവർ കൈവക്കാൻ പറഞ്ഞപ്പോ ആരൊക്കെ കൈവക്കിയോ അവരെ നീ നിന്റെ സ്വർഗത്തിൽ ലഹും ജന്ന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ, ഹും വഅസ്വാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂൻ. അല്ലാഹു ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം പടച്ചവനെ. അല്ലാഹുവേ ഈ കൈവക്കിയവർക്ക് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇനി കൈവക്ക് കല്യാണം കഴിച്ചിട്ടുള്ളവര്, കൈവക്ക്. ആ ഇത്രയും പേരിവിടെ ഉണ്ടില്ലേ, കൈവക്കാൻ അലർക്കും മടിയ. ഉസ്താദേ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാം പുഞ്ചിരിക്കാമെന്ന് പറയുന്നവർ കൈവക്കാൻ പറയുമ്പോൾ തന്നെ മടി. എങ്ങനാ ഉസ്താദെ ആ സാരത്തിൻ്റെ മുകളിൽ ചിരിക്കുക? അതിലെ ചിന്തിക്കണേ ഉസ്താദെ, എങ്ങനെ ഉസ്താദെ, വേറെ എന്തെങ്കിലും പറ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിയുള്ളവർ, എന്നാ പ്രതിഫലം കേട്ടോ, എന്നാ പ്രതിഫലം കേട്ടോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ മുത്തുനബി ആരാണെന്നറിയുമോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബി അല്ലാത്ത ചിരിക്കുന്ന മുഖത്തോട് പുഞ്ചിരിയല്ല, അല്ലാഹുവിന്റെ റസൂല് എപ്പോ നോക്കിയാലും തന്റെ ഭാര്യയുടെ കൂടെ വല്ലാത്ത ചിരിയും കളിയുമാണ്. ആരാ ലോകത്തിന്റെ നേതാവ്? എനിക്കോ നിങ്ങൾക്കോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ല, ഒന്ന് ചിരിക്കാൻ സമയമില്ല, അവളുടെ കൂടെ പോയിരുന്ന് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. എങ്കിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നേതാവ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം നടത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഓട്ടമത്സരം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? മതിലി ചാടിയ വല്ലതും ഉണ്ടോന്ന് വെച്ചാൽ പറയാം. മതിലി ചാടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് പറയാം. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം എപ്പോഴും ജയിക്കണതാരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓട്ടമത്സരത്തിൽ ആരാ ജയിക്കണത്? എപ്പോഴും മുത്തുനബിയാ ജയിക്കണേ. കണ്ടപ്പോ സങ്കടം തോന്നി. പ്രവാചകൻ ഓടുന്ന സമയത്ത് തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ മുത്തുനബി. തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവനും പ്രവാചകം കേൾക്കും. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഒരു ഹദീസ് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹദീസ്. പ്രവാചകൻ തൻ്റെ ഭാര്യ ക്ഷമയോടുകൂടി കേൾക്കും. ക്ഷമയോടുകൂടി പ്രവാചകന് വലിയ ക്ഷമയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറയുന്നതല്ല, ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഭാര്യമാർക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കും. പ്രവാചകൻ തന്റെ ഭാര്യയുമായിട്ട് ഓട്ടമത്സരം നടത്തുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു പോയത്. നമ്മുടെ അവസ്ഥ പറയേണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കടന്തൽ കുത്തിയത് പോലെ വീട്ടിൽ കയറി പോണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ എവിടെ? ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നീ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടെ വാഴ് കേൾക്കാൻ വന്ന നിൻ്റെ ഭാര്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ആരും കാണാതെ രണ്ടുപേരും ഒന്ന് കയ്യിൽ പിടിച്ചാൽ നിങ്ങളുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങൾ ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഭാര്യയുടെ കയ്യിൽ, കാമുകിയുടെ കയ്യിലല്ല, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച ഈ കൈ കൊണ്ട് നീ ചെയ്ത പാപം ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട്, നാട്ടുകാരെ കാണിക്കാനല്ല, മക്കളെ കാണിക്കാനല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്നേഹത്തോടെ മുഖത്ത് നോക്കിയാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ആ കുടുംബത്തിന്റെ മേലുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം പടച്ചവന്റെ കരുണയില്ലാതെ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, വഅദ് പറയുന്നതിന്റെ
പ്രതിഫലമല്ല, വയലിന്റെ സദസ്സിൽ വരുന്നതിന്റെ പ്രതിഫലമല്ല, സ്വലാത്ത് പറയുന്നതിന്റെ പ്രതിഫലമല്ല. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചറപ്പവരുടെ പാപം പുറത്തു കൊടുക്കുകയാ. ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചാൽ അല്ല പിന്നെ ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആ കുടുംബം രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മൂന്ന്, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. ചിരിക്കുവോ? ചിരിക്കുവോ? പറ, ചിരിക്കുവോ? ചിരിക്കൂല. ചിരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, ഞാൻ പ്രതിഫലം പറയാം. കൈപൊക്കാത്തവൻ രണ്ടാമതിന് പൊക്കത്തില്ലട്ടാ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പൊക്കിയില്ല. പൊക്കിയല്ലോ, പൊക്കിയല്ലോ, നല്ലപോലെ പൊക്ക്, നല്ലതുപോലെ പൊക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി കാണാം. കണ്ടിട്ടുണ്ടോ ചില മഹാന്മാർ കിടക്കുന്നത്? കണ്ടിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ മരിച്ചു കിടന്നത് എങ്ങനാ? മുഖത്ത് പിന്നെയും പിന്നെയും നോക്കുക. സാധാരണ മയ്യത്തിൻ്റെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ. സാധാരണ പള്ളിക്കാട്ടിലെ മീസാങ്കല്ലിൽ പോലും നോക്കാൻ പാടില്ല അധികമായിട്ട്, കാരണം ഓർമ്മക്കുറവുണ്ടാവുന്ന. മീസാങ്കല്ലിൽ പോലും അമിതമായിട്ട് നോക്കാൻ പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പയ്യക്കി ഉസ്താദ്? അള്ളാഹു അവിടുത്തെ കബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തിനാ ചങ്ങായിമാർ അങ്ങോട്ടൊക്കെ പോകട്ടെ? നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന മഹാനായിരുന്നല്ലോ പയ്യക്കി ഉസ്താദ്. ഉസ്താദിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ മരിച്ചിടന്നപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജബ്ബാർ ഉസ്താദിൻ്റെ മുഖം മറന്നുപോയോ? ജബ്ബാർ ഉസ്താദിൻ്റെ മുഖം കിലോമീറ്ററുകളോളം നിങ്ങളൊക്കെ ക്യൂ നിന്നിട്ട് പോയി കണ്ട മുഖം, പിന്നെയും പിന്നെയും ആ ചിരിക്കുന്ന മുഖം, അതൊരു ചിരിയ സഹോദര, അതൊരു ചിരിയ സഹോദര. അവരൊക്കെ ചിരിച്ചുകൊണ്ട് കിടന്നു. നമുക്കൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ചിരിക്കണ്ട, നമുക്ക് ചിരിക്കണ്ട, ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്ക്. ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോൾ നിൻ്റെ മുഖത്തുണ്ടാകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ചിരിക്കൂലേ? ചിരിക്കൂലേ? ഒന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈപൊക്കിക്കേ. വീട്ടിൽ പോയി ചിരിച്ചു പോക്ക്. ഭാര്യ വിചാരിക്കുക ഇളവിയെന്ന്. ഇന്നെങ്ങാണം വീട്ടിൽ പോയിട്ട് ഉസ്താദി പറഞ്ഞത് കേട്ടത് കാരണം വീട്ടിൽ പോയി നിന്നിട്ട് ഭാര്യ ഇങ്ങനെ രാത്രി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ടൊരു ചിരിയ, അവള് വിചാരിക്കും അള്ളാണ് ചെയ്താനങ്ങാണ്ട കൂടി. മിക്കവാറും പള്ളിയിലെ ഹത്തീവൻ്റെ അടുത്ത് തന്നെ പോകണം, കാരണം ചരട് പോതണം, കാരണം ചിരിക്കുക. കാരണം നമ്മളൊക്കെ ഒന്ന് സഹോദര, നമ്മളൊന്ന് ചിരിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ തന്നെ ചോദിക്കും, നിനക്ക് ചിരിക്കാൻ അറിയുമോ എന്ന്. കാരണം നമ്മൾ അതിൽ പോലും പിശുക്കത്തനം കാണിക്കുന്നവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷേ വല്ലവൻ്റെ ഭാര്യയെ കാണുമ്പോൾ എന്താ ചിരി അല്ലേ? അടുത്തുള്ള ആമിനാത്ത, അയൽവാസിയായ ആമിനാത്തായ കാണുമ്പോൾ ഓ സുഖമാണോ, എന്തൊക്കെയായില്ലേ, സ്വന്തം പെണ്ണുമ്പിള്ളയെടുത്ത് വയ്ക്കാറുണ്ടോ, നീ വല്ലതും കഴിച്ചോന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും റബീഉലവ്വലെത്തുമ്പോൾ മുത്തുനബിയുടെ വഫാത്താ പറയുന്നത്. ഞാനൊന്ന് മാറ്റി പിടിച്ചതാ, ഞാനൊന്ന് മാറ്റി പിടിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, പുഞ്ചിരിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന മുഖം. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സൂചി തച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ തയ്ക്കുന്നല്ലേ പറയുക, സൂചി എന്നല്ലേ പറയുക, ഇവിടെ എന്തിനും വേറെ പേര് പറയുമോ? ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക. ആ തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണു. അപ്പം സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വീടിൻ്റെ അകത്ത് കയറി വന്നു. പ്രവാചകൻ്റെ മുഖത്തെ ചിരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാരണം താഴെ വീണ സൂചി കണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവരെ തയ്ക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പഠിപ്പിക്കണം? എന്ത് പഠിപ്പിക്കണം? ഐ പി എസിന്, ഐ എ എസിന്, എഞ്ചിനീയർ കളക്ടർ ഇല്ലേ,
എല്ലാം പഠിപ്പിക്കുന്നു. എങ്കിൽ ഒരു വാപ്പയുടെ കടമയാണ് തൻ്റെ മകൾക്ക് തയ്ക്കാൻ പഠിപ്പിക്കൽ. അതിനെന്താ ഇവിടെ പറയുക? ആ നിങ്ങളുടെയൊക്കെ ഭാര്യമാരിൽ ആരുടെയൊക്കെ ഭാര്യമാർക്ക് തയ്ക്കാൻ അറിയാവുന്ന കൈവക്കിക്കേ. ആ പെമ്മക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല ബിസിനസ്സാ ചങ്ങാതി. ഇവിടെയൊക്കെ ഈ പെണ്ണുങ്ങളുടെ ചുരിദാർ ഒന്നും തയ്ക്കണമെങ്കിൽ എത്ര രൂപയാ? ഞങ്ങളുടെ നാട്ടിൽ 350 രൂപ കൊടുക്കണം. ഇവിടെ എത്ര? ഏ അപ്പൊ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാ, തയ്ക്കാനെങ്കിലും പഠിപ്പിക്ക്. എന്തിനാ വെറുതെ പറഞ്ഞതല്ല, ഈ പെണ്ണുങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? ഒരുപാട് പഠിച്ച പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യ, തയ്ക്കാൻ പഠിപ്പിച്ചാൽ മതി, തച്ചുകൊണ്ടിരുന്നവളും കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീവിക്ക് 1000 നാവുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടാറില്ല. തൻ്റെ ഭാര്യമാരെ തല്ലെന്ന തല്ല് അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒറ്റ ഭാര്യയെയും തല്ലിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹുവിൻ്റെ പ്രവാചകന് 9 ഭാര്യമാരുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോൾ അതാ വരുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ആരാ കടന്നു വരുന്നത്? പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് സാധാരണ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചരിത്രം കേട്ടോ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കും. ചില സമയത്ത് ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ പെൺകുട്ടികളുടെ എവിടെ ഉമ്മ കൊടുക്കണ്ടേ? പെമ്മക്കളുടെ എവിടെയാ ചുംബനം കൊടുക്കണ്ടേ? പറമനിശ. ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ, പ്രായപൂർത്തിയായ പെമ്മക്കൾ അവരുടെ കവളിൽ കൊടുക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയുന്നില്ല, നെറ്റിത്തടത്തിൽ മുത്തുനബി ഉമ്മ കൊടുക്കുമായിരുന്നു. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടക്കുമ്പോൾ ഫാത്തിമ ബീവി കയറി വന്നു. പ്രവാചകൻ എഴുന്നേറ്റില്ല, റസൂലുള്ളാഹി തങ്ങളെ എഴുന്നേറ്റില്ല, പ്രവാചകന് ചുംബനവും കൊടുത്തില്ല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ എന്തിനാ വന്നേ, എന്തിനാ വന്നേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ എന്നെ പറഞ്ഞു വിട്ടതാ. റസൂലുള്ളാഹി തങ്ങളുടെ മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ പ്രവാചകന്റെ അടുക്കൽ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ടതാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു, ഉപ്പ, ആയിഷ ബീവിയോട് മാത്രം ഇത്ര സ്നേഹം എന്തേ വാപ്പ? മറ്റുള്ളവർക്കും ആ സ്നേഹം വേണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞിരിക്കാം. അലച്ചു വെക്ക്, മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, നിന്റെ വാപ്പായിക്ക് ആയിഷ ബീവിയോട് മാത്രം വലിയ സ്നേഹം, ഞങ്ങളോട് സ്നേഹം കുറവുണ്ട്. പ്രവാചകൻ വേർതിരിവ് കാണിച്ചിട്ടില്ല ഒരിക്കലും, റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും വേർതിരിവ് കാണിച്ചിട്ടില്ല. ഓരോ ഭാര്യമാർക്കും നിശ്ചയിക്കപ്പെട്ട ദിവസമുണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ കാണുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിലാണ് കിടക്കണത്. ആ സമയത്ത് ആ ഫാത്തിമ ബീവി വന്നിട്ട് പറയുക, ഉപ്പ, ആയിഷ ബീവിയോട് മാത്രം ഇത്ര സ്നേഹം ദേ ഉപ്പ, എല്ലാവരും വേണമെന്ന് അവരോടും കാണിക്കണമെന്ന് പറയുന്നു. പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതിരുന്ന് ചിരിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടോണ്ടിരുന്നു, ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി തങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാത്തിമാനോട് ചോദിച്ചു, ഫാത്തിമ നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പാ നിങ്ങളെനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എങ്കിലും നീ ആയിഷാനെ സ്നേഹിക്കുമോളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എനിക്ക് എന്നെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആയിഷാനെ നീ ഇഷ്ടപ്പെടണം.
മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. പക്ഷേ ഭാര്യമാർക്ക് എല്ലാവർക്കും തൃപ്തിയായില്ല. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു ഇവരെല്ലാവരും കൂടി ചേർന്നു അവസാനം മുത്തുനബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അവിടെ നിന്ന് ആയിഷ ബീവിയും റസൂലുള്ളാഹി തങ്ങളുടെ മറ്റു ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി, വഴക്കുകൂടി. അപ്പോഴും മുത്തുനബി ചിരിച്ചുകൊണ്ടിരുന്നു. അതാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആയിഷ ബീവിയും അവിടെ നിന്ന് അങ്ങോട്ട്, ആയിഷ ബീവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ആളാ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ രണ്ട് പെണ്ണ് കെട്ടിയവർക്കറിയാം, അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ, എന്തേ പല്ല ഈമാ നൽകുമാറാകട്ടെ. ചിലര് പറയാറുണ്ട് കടലിലും ചെയ്താനും നടക്കാണെന്ന്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ കടന്നു കേട്ടു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞു, ആയിഷ ആരെന്നറിയുവോ? എൻ്റെ അബൂബക്കറിന്റെ മകളാ, എൻ്റെ അബൂബക്കറിന്റെ മകളാ. ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിച്ച മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാർഗു, ആ അബൂബക്കറിന്റെ മകളാണ് ആയിഷ. അതുകൊണ്ട് എനിക്ക് ആയിഷയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അങ്ങനെയായിരുന്നു, ഒരാളോടും വേർതിരിവ് കാണിച്ചിരുന്നില്ല, ഒരു ഭാര്യമാരെയും അല്ലാഹുവിന്റെ റസൂൽ തല്ലിയിട്ടില്ല, ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, എല്ലാവരോടും നീതിയാണ് കാണിച്ചത്. ഒരു യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ, അവിടെ നിന്ന് തന്റെ ഭാര്യമാരോട് എല്ലാവരോടും പറഞ്ഞു ഹജ്ജിന് പോകാൻ തയ്യാറാകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തയ്യാറായപ്പോൾ എല്ലാ ഭാര്യമാരും, അന്ന് ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, എല്ലാവരും ഒരുങ്ങിക്കോ, ഞാൻ ഹജ്ജിന് പോകുകയാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, കറങ്ങാൻ പോകേണ്ടത് കൂട്ടുകാരുടെ കൂടെയല്ല, കറങ്ങാൻ പോകേണ്ടത് ഭാര്യയുടെ കൂടെയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ കൂടെ കറങ്ങാൻ പോകേണ്ടത്? ഭാര്യയുടെ കൂടെ. പ്രവാചകൻ ഹജ്ജിന് പോകാൻ തയ്യാറായപ്പോൾ എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഒരുങ്ങിക്കോ ഹജ്ജിന് പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നോക്ക്, അവസാനം ഹജ്ജ് കഴിഞ്ഞു. പ്രവാചകനും സ്വഹാബത്തും കുടുംബവും ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു ഉംറയ്ക്ക് പോകണം. നബിയെ, നിങ്ങൾ ചിന്തിക്കണം, പ്രവാചകനും കുടുംബവും സ്വഹാബത്തും ഹജ്ജ് ചെയ്തിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല വന്നിട്ട് പറയുക, എനിക്കൊരു ഉംറ ചെയ്യണം. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? നമ്മളാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയിട്ട് ഉംറ ചെയ്യിപ്പിച്ചിട്ട് വരാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഹജ്ജ് ചെയ്തില്ലേ, അടുത്ത പ്രാവശ്യം ഉംറ ചെയ്യാന്നല്ല ഭാര്യ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് തനയിമിലേക്ക് പറഞ്ഞു വിട്ടു, ഇന്ന് നമ്മൾ ഹജ്ജിന് ഉംറയ്ക്കും പോകുമ്പോൾ നമ്മൾ ആയിഷ പള്ളിയിൽ പോകാറുണ്ട് ഇഹ്റാം കെട്ടാൻ. അവിടെ പോയി മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇഹ്റാം കെട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മൾ ഒരു ഭാര്യയോട് പോലും നേരെ ജുബ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഒമ്പത് ഭാര്യമാരുടെ കൂടെ ജീവിച്ച മുത്തുനബി നമുക്ക് മാതൃക കാണിച്ചു തന്നു. ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിച്ചു തന്നു. ആ പ്രവാചകന്റെ ജീവിതമാണ് നാം പഠിക്കേണ്ടത്. ആ പ്രവാചകന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സന്തോഷത്തിലാവുകയാണ്, സമാധാനമുള്ള ജീവിതമാണ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗം സൂറത്തു യാസീന ഞാനും നിങ്ങളും ഓതുമല്ലോ, ആ സൂറത്തു യാസീന ഓതുമല്ലോ. ആ സൂറത്തു യാസീനിൽ ആയത്ത് കാണാം, على الأرائك متقون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب الرحيم سورة ياسين الله പറയുക ആണ് ഒരു കുടുംബത്തെ കുറിച്ച്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ചാരികസേരയിൽ ഭാര്യയും ഭർത്താവും തന്റെ മക്കളും, നാളെ പടച്ച റബ്ബിന്റെ
സ്വർഗത്തിലെ ചാരികൾ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമുണ്ടല്ലോ, കടിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, കിടക്കാൻ നല്ല ഒരു വീടില്ലായിരുന്നു, വിരിക്കാൻ ഒരു നല്ല വിരിപ്പില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ ജീവിതം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്താദേ എന്റെ ഭാര്യ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അവൾ ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു, സീരിയൽ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചു നോക്ക്, നിന്റെ ഭാര്യയ്ക്ക് ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, കടിക്കാൻ ഭക്ഷണമില്ല, വിശക്കുന്ന വയറോടെ വീട്ടിൽ കയറി വന്നിട്ട് മുത്തിനബി ചോദിക്കുന്നു, ആയിഷ കടിക്കാൻ വല്ലതും തരുമോ? ആയിഷ ആയിഷ ബീവി കരയുകയാണ്, ആയിഷ ബീവി കരയുകയാണ്, കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇത്തിരി വെള്ളമെങ്കിലും തരുമോ? ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്, പടച്ചവരെ കൊടുക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീട്, ആരുടെ വീട്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് പച്ചവെള്ളം പോലും ഇല്ല. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്, വീടിന്റെ അകത്ത് കയറിയിട്ട് മുത്തിനബി കിടക്കുകയാണ്, വയറ് ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ മുത്തിനബിയുടെ വയറിൽ കൈവച്ചിട്ട് തടകുകയാണ്, മുത്തിനബിയുടെ വയറിൽ കൈവച്ചിട്ട് തടകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വയറ്റത്ത് കൈവച്ചിട്ട് തടകുമ്പോ അവിടെ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള ഞെട്ടിയുണർന്നു, എന്തേ ആയിഷ കരയുന്നത്, എന്തേ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങക്ക് കടിക്കാൻ ഭക്ഷണം പോലും തരാനേ വീടിന്റെ അകത്തില്ലല്ലോ. അങ്ങയുടെ വയറ് കണ്ടിട്ട് കരയുകയാണ്. മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ ആയിഷ, കടിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ? ആയിഷ, സ്വർഗത്തിൽ നീ എന്റെ ഭാര്യയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പഠിക്കേണ്ട ചരിത്രമാണ്. ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലെന്നറിയാ, എന്നാലും പടച്ചവനെ മാനസികമായി പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങള്, പണത്തിനോട് ആർത്തിയുള്ള പെണ്ണുങ്ങള്, എത്ര കിട്ടിയാൽ തികയാത്ത പെണ്ണുങ്ങള്, അവരായിഷ ബീവിയുടെ ചരിത്രം വായിക്കുന്നത് നല്ലതാ. പെങ്ങള് വാങ്ങിച്ചു കൊടുക്കണം ചെറുപ്പക്കാരാ. അങ്ങനെയുള്ള മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരു പെണ്ണിനും കിട്ടാത്ത 9 മഹത്തം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത 9 ഭാഗ്യമാണ് അല്ലാഹു എനിക്ക് നൽകിയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുന്നു എന്ന് ചരിത്രം പറയുമ്പോ, ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ആയിഷ ബീവിയോ, ആയിഷ ബീവിയെ പോലെ മഹത്വം കിട്ടിയ ഏത് പെണ്ണാണുള്ളത്? അവിടെ നിന്ന് മഹദി പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഭാര്യമാർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയ, അല്ലാഹു ആർത്തി കുറച്ചു കൊടുക്കുമാറാകട്ടെ. എത്ര കിട്ടിയാലും തികയില്ല സഹോദരങ്ങളെ. എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ കയറിപ്പോയിട്ട് ചോദിച്ചു, ആയിഷ കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല നബിയെ. കുടിക്കാൻ ഇത്തിരി വെള്ളം? അതുമില്ല നബിയെ, അതുമില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ്റെ ജീവിതം അതായിരുന്നു. എന്നാ പരാതിയുണ്ടോ ആയിഷ ബീവിക്ക്? ഒരു പരാതിയുമില്ല, ഒരു പരാതിയുമില്ല. ആയിഷ ബീവി അത്ഭുതത്തോടു കൂടി പറയുന്നു, ഒരിക്കൽ നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് സുജൂദിൽ കിടന്ന് കരയുകയാ. പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീവിക്ക് അത്ഭുതമായി, എന്തേ പടച്ചവനെ ഇങ്ങനെ ദുആ ചെയ്യണേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുവാണ് ഈ രാത്രി കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ?
ചെന്ന് നോക്കിയപ്പോൾ ദുആ ചെയ്യുകയാ, അല്ലാഹു മഹീനി മിസ്കീന വ അമിത്തിനി മിസ്കീന, അള്ളാഹുവെ പടച്ചവനെ നീ എന്നെ പാവപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ, പാവപ്പെട്ടവനായി ജീവിച്ച് പടച്ചവനെ പാവപ്പെട്ടവനെ പോലെ മരണപ്പെട്ട് നാളെ പാവപ്പെട്ടവരുടെ കൂടെ തന്നെ എന്നെ നീ പരലോകത്ത് ഒരുമിച്ച് കൂട്ടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, മുത്തിരബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. നമുക്കില്ലാതെ പോയതും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരു കാര്യം, ഒറ്റ ഒരു ഉദാഹരണം ചോദിക്കട്ടെ, ഒറ്റ ഒരു ഉദാഹരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമിയില്ലാത്തവരുണ്ട്, ഒരു വീടില്ലാത്തവരുണ്ട്. അല്ലാഹു നമുക്ക് ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ നിങ്ങൾ ചിന്തിക്ക്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് നമ്മളൊന്ന് തറ കെട്ടും, തറയിടും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ സ്വർണമെല്ലാം കൂടെ വിറ്റുപറക്കി എങ്ങനെയെങ്കിലും ആ വീട് വാർക്കുന്നത് വരെ കൊണ്ടെത്തിക്കും. അത് കഴിയുമ്പോൾ പൈസയില്ല, ഭാര്യ പറയും മിക്ക പൈസയില്ലെങ്കിൽ പലിശക്കെടുക്കാൻ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ. എന്നാ ചിന്തിച്ചു നോക്കൂ, പടച്ചവനെ, ഒന്നുമില്ലാത്ത എനിക്ക് അള്ളാഹു വസ്തു തന്നു, ജാഗ തന്നു, അതിനകത്ത് അള്ളാഹു മഴ പെയ്യാ നനയാതെ കിടക്കാനുള്ളൊരു വീട് തന്നു, കുറച്ച് ക്ഷമിച്ച അതിനകത്ത് കയറി താമസിക്കാനുള്ള അവസരം കൂടെ അള്ളാഹു തരുമല്ലോ. നമ്മളതല്ല, ആ സമയത്ത് പോയി ലോൺ എടുക്കും, പലിശക്കെടുക്കും, സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പലിശയുടെ പൈസ കൊണ്ട് വീട് കെട്ടും. പിന്നെങ്ങനെ ആ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാൻ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഹറാമിൽ പോയി ചാടരുത്. ഭാര്യ പറഞ്ഞാൽ കേൾക്കരുത്, ഭാര്യ പറഞ്ഞാൽ ഇനി ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും കേൾക്കരുത്. ഹറാമായ പൈസ കൊണ്ടൊരു വീട് കെട്ടിയിട്ട് ആ വീടിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചാൽ ശരിയാവുമോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ലോൺ എടുത്ത് വീട് വെച്ചു അല്ലെങ്കിൽ പലിശക്കെടുത്ത് വീട് വെച്ചു, ആ വീടിൻ്റെ അകത്ത് നിസ്കരിച്ചാൽ മനസമാധാനം കിട്ടുമോ നമുക്ക്? പറ, സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ? ഈ മക്കാമിൻ്റെ മുന്നിലിരുന്ന് പറ, അതിനകത്ത് കയറി രണ്ട് റക്കായത്ത് സമാധാനത്തോടെ നിസ്കരിക്കാൻ കഴിയുമോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് ദുആ ചെയ്, അള്ളാഹുവിനോട് ദുആ ചെയ്. ഇവിടെ നിങ്ങളുടെ കയറി വരുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ സ്വന്തമായിട്ടൊരു വീടില്ല, വലിയ കടമ ഉസ്താദേ, ദുആ ചെയ്യണം, സ്വന്തമായിട്ടൊരു വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീടില്ലയോ റബ്ബെ, എല്ലാവർക്കും അള്ളാഹുവേ നീ ഭവനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ, ഒരു സ്വന്തമായിട്ടൊരു ഭവനം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. വീട് പണിയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷേ ഇന്ന് വീട് പണിയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. വീട് പണിയുമ്പോൾ എല്ലാവരും കന്നിമൂലയാണ് നോക്കുന്നത്. വീട് പണിയുമ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്നത് എന്താ? ഉസ്താദ്, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. സത്യം പറഞ്ഞാൽ കന്നിമൂല ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമം അനുസരിച്ച് വീട് പണിയുമ്പോൾ രണ്ട് കാര്യം നിർബന്ധമായിട്ടും നോക്കണം. കന്നിമൂലയല്ല നോക്കേണ്ടത്, ഉസ്താദ്മാരോട് ചോദിച്ചാൽ മതി, തങ്ങന്മാരോടൊക്കെ ചോദിച്ചാൽ മതി. വീട് പണിയുമ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞേരട്ടെ. വേണോ? വേണ്ട. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരത്തില്ല. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉറക്കം വരത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പണ്ടുള്ള വീടുകൾ, നിങ്ങളുടെ തറവാടുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം. പണ്ടുള്ള വീടുകളിലും ഇന്നത്തെ വീടുകളിലും കാണാത്ത ഒരു കാര്യമുണ്ട്. പണ്ടുള്ള വീടുകളിൽ ഫ്രണ്ടിലെ വാതിലിലൂടെ കയറിയാൽ ആ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ജനലോ ഒരു വാതിലോ കാണാൻ കഴിയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? ഇപ്പം നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിൽക്കുന്ന ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ അതിന് മൈവാതിൽ എന്ന് പറയും. പണ്ടുള്ള ആൾക്കാർ കാറ്റ് കയറി ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു വാതിൽ, കാറ്റ് കയറി ഇറങ്ങിപ്പോകാൻ. ഇവിടെ എന്ത് പറയും ഇപ്പം അതിന്? എന്താ പറയുക? മൈവാതിൽ എന്ന് പറയും. രാത്രി ദിവസങ്ങളിപ്പോൾ വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എങ്കിൽ ഇന്ന് പല വീട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രണ്ടിലെ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാത്റൂം ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ പറയും, ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കും. ആരെ പറ്റിക്കാൻ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ശരിയല്ലേ? നിങ്ങൾ ചില വീടുകളിൽ പോയി നോക്കിക്കോ, ആ മേശിരിക്കറിയാം, വീട് പണിത മേശിരിക്കറിയാം ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്.
എന്നാൽ നോക്കുമ്പോൾ ചെറിയ ഒരു ദാരം ഇട്ടുകൊടുക്കും, വലിയ വാതിരി ഇന്ന് കാറ്ററങ്ങി പോകാം, മൂക്കിൻ്റെ ദാരമുള്ളൊരു ഓട്ടോ അടിച്ചു വെക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും അങ്ങനെയല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചു വെച്ചോ, ഒരു സൂറത്ത് നീ പഠിച്ചു വെച്ചോ, ഹദീസിൻ്റെ കിതാബിൽ കാണാം, ലിഇലാഫി ഖുറൈസിൻ ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്, ഓത് ഫല്യഅബ്ദു. ഈ സൂറത്ത് എല്ലാവർക്കും അറിയാം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുക, നിന്റെ വീട് പണി എളുപ്പത്തിലാക്കി തരുമെന്ന് മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആലാനോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വീടിൻ്റെ പണി എളുപ്പത്തിലാകും ഈ സൂറത്ത് നിങ്ങൾ ഓത്. ഖുർആനിലെല്ലാമുണ്ട്, ഖുർആനിലെല്ലാമുണ്ട്. ചിലർ പറയും, ഉസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, കിടന്ന ഉറക്കം വരുന്നില്ല, എങ്ങനെ ഉറക്കം വരാനാ ചങ്ങാതി? ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല, ഇതെല്ലാം ഉള്ള കാര്യമാണ്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു തറവാടുണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ നിന്ന് ഞാൻ വേറെ ഒരു വീട് വെച്ച് മാറി. കുടുംബ വീട്ടിൽ നിന്ന് ഇത്തിരി പൈസയൊക്കെ ആയി, കല്യാണമൊക്കെ കഴിച്ചപ്പോൾ സ്വന്തമായിട്ട് വേറെ ഒരു വീട് വെച്ചു. ആ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ എൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, എൻ്റെ കച്ചവടം മുഴുവനും തകർന്നുപോയി, എൻ്റെ ഭാര്യ രോഗിയായി, ജീവിതത്തിൽ വലിയ പ്രയാസം. നബിയെ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ. മുത്തിനബി പറഞ്ഞു, ആ വീട് നീ ഉപേക്ഷിച്ചേക്കാൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. കാരണം ചില വീടുകൾ ബർക്കത്തില്ലാത്ത വീടാ, താമസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വീടുകളിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്, ചില വീടുകളിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്. ഇല്ല എന്ന് പറയണ്ട, വെറുതെ പറയുന്നതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സഹാബികൾ പറഞ്ഞു, നബിയെ, ബക്കറ്റിൻ്റെ ബക്കറ്റ് പിരിവുണ്ടോ, ബക്കറ്റ് പിരിവുണ്ടോ, പാട്ട പിരിവുണ്ടോ എന്ന്. ഇല്ലേപ്പാ, ഉണ്ട് ഇൻഷാല്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കയ്യട്ടെ, പോക്കറ്റ് കയ്യിടെ ഉണ്ടോ, വെച്ചത് അവിടെ ഉണ്ടോ നോക്കിയേ, വെച്ചതുണ്ടോ നോക്ക്, ഉണ്ടോ. ആ ചങ്ങാതി ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും പിന്നെ നല്ല സദക്ക, ആ സദക്ക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സർവ വിപത്തുകളെയും തട്ടിമാറ്റും. കൊറോണയല്ല, കൊറോണയുടെ ഉപ്പാപ്പാനെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പറ്റും. നല്ല ഒരു സദക്ക എല്ലാവരും ചെയ്യു, അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു. അവിടെ നിന്ന് വരുന്ന വഴിയിൽ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, എല്ലാവർക്കും വലിയ ക്ഷീണം. ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ റെസ്റ്റ് എടുത്തു, മരത്തിൻ്റെ ചുവട്ടുകളിൽ, കിട്ടിയ സ്ഥലങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങി. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നു. സുബഹി നമസ്കാരം കളായി പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണു തുറന്നപ്പോൾ സുബഹി നമസ്കാരം കളാ ആയി. ബിലാല് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ബിലാലെ, എന്തേ നീ ബാങ്ക് വിളിക്കാഞ്ഞ്? ഉറങ്ങിപ്പോയി നബിയെ, ഉറങ്ങിപ്പോയി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറി, ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്, എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറ്. അള്ളാഹുവിൻ്റെ റസൂല് തിരുതി കാണിച്ചു. സഹാബത്ത് മുഴുവനും വാഹനത്തിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തുടങ്ങി. സഹാബികൾ ചോദിച്ചു, നബിയെ, എന്തേ നബിയെ അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമ്മളുടെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും സുബഹി കളാ ആയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥലത്ത് ഷെയ്ത്താനിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അവിടെ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹു നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ ശിർറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ശൈത്താൻ്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മുടെ വീടിനെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെന്തേ ചെയ്യേണ്ടത്? ഖുർആനിലെ ഒരായത്ത് വീടിൻ്റെ അകത്തിരുന്ന് ഓതിയാൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? വീടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കിവിടാൻ ഖുർആനിലെ ഒറ്റ ആയ തോതിയാൽ മതി. അള്ളാഹു ഓതാ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ, ഓതുവോ, വേണമെങ്കിൽ ഓത്.
നിന്റെ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങളോത്, എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ. ഖുർആനിലെ ഒരായത്ത് മന്ത്രവാദമൊന്നും വേണ്ട, ഖുർആനിലെ ഒറ്റ ഒരായത്ത് നിങ്ങൾ ഇന്ന് വീടിൻ്റെ അകത്ത് പോയിരുന്നോത്, ആ വീടിൻ്റെ അകത്ത് നിന്ന് ഷെയ്ത്താൻ ഇറങ്ങി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓതിക്കൂടെ, പോരാ ഓതിക്കൂടെ, ഉറക്കെ പറ ഇൻഷാ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായത്താ, ഏതായത്താ പറ ചങ്ങായി, കുറേ കാലമായില്ലേ? ആ ബംബ്രാണക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ പ്രിയ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ചങ്ങാതി വന്നില്ലേ? ആ അയലോ ഉണ്ടില്ല, അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന് മാഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിർത്തുകയാ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആനിലെ ഒരായത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഇതാരാ പറഞ്ഞു കൊടുത്തത്? സാധാരണ ഒരാളല്ല പറഞ്ഞു കൊടുത്തത്, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനുഹുവിനോട് പ്രവാചകൻ ഒരു ജോലി ഏൽപ്പിച്ചു. കുറച്ച് ഗനീമത്തിന്റെ സ്വത്ത് കിടപ്പുണ്ട്, അതിന് കാവല് നിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനഹു രാത്രി കാവല് നിൽക്കണം. അങ്ങനെ കാവല് നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. ഈ സ്വത്ത് മുഴുവനും ഒരാളിങ്ങനെ ചാക്കിൻ്റെ അകത്ത് വാരി നിറയ്ക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനഹു നേരെ ചെന്നിട്ട് ചെവി പിടിച്ചു പൊക്കി, എഴുന്നേക്കടാ, മൂട്ടിക്കുന്നോ, വാ മുത്തുനബിയുടെ മുന്നിൽ പോകാൻ, നിനക്ക് ശിക്ഷ മേടിച്ചു തരാം. ആ സമയത്ത് ആ മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, എൻ്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്ക, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, പട്ടിണിയാ, ഗതിയില്ലാത്തത് കൊണ്ട് വന്ന് എടുത്തതാ, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇനി മേലാ ചെയ്യരുത് കേട്ടോ, ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു, പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ ഇതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ രാത്രിയും വന്നിരുന്ന് മോഷണം നടത്തുകയാ. അന്നും പിടിച്ചു, അന്നും പിടിച്ചിട്ട് പറഞ്ഞു, ആ ഇന്നലെ നിന്നോട് പറഞ്ഞു വിട്ടതാ, ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇന്ന് ചെയ്തു, വാ മുത്തുനബിയുടെ മുന്നിൽ പോകാം. ഇല്ല അബൂ ഹുറൈറ, ഗതികേട് കൊണ്ട് വന്നതാ അബൂ ഹുറൈറ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല, എന്നെ വെറുതെ വിടണം. ആ മനുഷ്യൻ്റെ സങ്കടം കണ്ടപ്പോൾ, പട്ടിണിയുടെ കഥ പറഞ്ഞപ്പോൾ, പട്ടിണി കിടന്ന മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, എന്നാ പോട്ടെ എന്ന് വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും രാത്രിയായി, അബൂ ഹുറൈറ തങ്ങൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും പിടിച്ചു, ആ സമയത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, കാരണം രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ അവസരം തന്നതാ, ഇനി നിനക്ക് രക്ഷയില്ല. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ഇനി എന്തായാലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എന്തായാലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്നെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരും. അതുകൊണ്ട് അബൂ ഹുറൈറയോട് ഒരു പുതിയ തന്ത്രം പറഞ്ഞു കൊടുത്തു, നിനക്ക് ഇൽമു വലിയ ഇഷ്ടമാണല്ലോ, അറിവ് പഠിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ, നിനക്ക് ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ ആയത്ത് നീ ഓതിയ ശൈത്താൻ്റെ ഷെറു മാറും, ശൈത്താൻ്റെ ഉപദ്രവം മാറുമെന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ ഒരു ഇൽമു പഠിച്ചപ്പം വെറുതെ വിട്ടു കളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി, നമസ്കാരം കഴിഞ്ഞു, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടില്ലേ, കള്ളനെ നീ വെറുതെ വിട്ടില്ലേ? നബിയെ ആദ്യത്തെ രണ്ട് ദിവസം ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞപ്പോൾ, വിഷമം കണ്ടപ്പോൾ ഞാനങ്ങ് വെറുതെ വിട്ട് നബിയെ. പക്ഷേ ഞാൻ എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചതാ, പക്ഷേ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് വെറുതെ വിട്ടതാ. എന്താണ് ഇൽമു? ഖുർആനിലെ ഒരായത്ത് പഠിപ്പിച്ചു തന്നു, ഈ ആയത്ത് ഓതിയാൽ ശൈത്താൻ്റെ ഷെറു മാറുമെന്ന് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്തേ അവൻ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു കൊടുത്തു, ആ ആയത്ത് ഓതിയാൽ ശൈത്താനിൻ്റെ ഷെറു മാറും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ആ മോഷ്ടിക്കാൻ വന്നവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല നബിയെ, അത് ലാനത്താക്കപ്പെട്ട ഇബിലീസ് ആയിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരായിരുന്നു? ഇബിലീസ്. അപ്പൊ ഇബിലീസിനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്ത ആരാ? അവനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്ത ആരാ? അവൻ തന്നെയാ പറഞ്ഞു കൊടുത്തത്. അവനവൻ കുടിക്കുന്ന കുഴിയിൽ അവനവൻ വീട് എന്ന് പറയുന്ന പോലെ ഇബിലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തത്.
എന്നെ പൂട്ടാനുള്ള പൂട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആയത്തിൽ കുറുസി അള്ളാഹു ഓതാം ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഓതാം ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തിൽ കുറുസി ഓതാൻ അറിയോ? ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما ولا يعوده حفظهما وهو العلي العظيم. الله പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഈ ആയത്ത് ഓതിയ ആര് പോകും? ആര് പോകും? ഉറക്കെ പറ. ഇന്നിറക്കി വിടുവോ വീട്ടിൽ നിന്ന്? അയ്യ ഇല്ലേ ഉസ്താദേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായി, എങ്ങനെ ഇറക്കി വിടാനാ? ഇല്ലേ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും കൂടപ്പിറപ്പുകളായി. ഇബിലീസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ഇബിലീസിനെ വീട്ടിൽ നിന്നല്ല, ആദ്യം നമ്മുടെ ശരീരത്തിൽ നിറക്കി വിട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ബക്കറയിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ആയത്തുൽ ഖുർസി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ആയത്തുൽ ഖുർസി എന്ന് പറയുന്ന ഈ ആയത്ത് വീടിൻ്റെ അകത്ത് പോയിരുന്ന് ഓതിയാൽ അവിടെ നിന്ന് ഷെയ്ത്താനും മക്കളും ഇറങ്ങി ഓടും. ഷെയ്ത്താൻ തന്നെ വിളിച്ചു പറയും, മക്കളെ ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. ഷെയ്ത്താൻ തന്നെ എൻ്റെ മക്കളോട് പറയും, ഇന്നലെ വരെ വാടക കൊടുക്കാതെ സുഖിച്ച് ജീവിക്കാമായിരുന്നു, ഇനി പറ്റൂല, വേറെ വീട് നോക്കാം, ഇവിടെ നല്ല ആൾക്കാർ വന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അതിനും മടിയാണോ? അതിനും മടിയാണോ? ഒന്ന് കൈപൊക്ക ചങ്ങാതി. കാരണം സ്വർഗത്തിൽ പോകാൻ വേറെ അമലൊന്നും വേണ്ട, സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട. റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ ഈ കൈപൊക്കിയതിൻ്റെ പേരിലായിരിക്കും അല്ല നമുക്ക് സ്വർഗം തരുന്നത്. വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കിക്കേ. പൈസ ഒന്നും തരണ്ട, അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന ആയത്തുൽ ഖുർസി എന്ന് പറയുന്ന ആയത്ത് എല്ലാ ദിവസവും 5 നേരം നിസ്കരിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഓതിയാ മതി, അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 വക്കത്ത് ഫർള് നമസ്കരിച്ചിട്ട് ഏതായത് ഓതണം? ആയത്തുൽ ഖുർസി ഓതിയാൽ നിന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. സ്വർഗത്തിൻ്റെയും ഈ ആയത്ത് ഓതുന്ന മനുഷ്യൻ്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഏതാ മറ? മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, ജീവിച്ചിരുന്നാൽ പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആയത്തെക്കുറിച്ച് ഓതുന്ന അവിടെ ഇരിക്കട്ടെ. എന്ത് ചെയ്യണം? മരിച്ചാലേ പോകാൻ പറ്റൂ, അല്ലാതെ പോകാൻ പറ്റുമോ? അല്ലാതെ പോകാൻ പറ്റുമോ? ആ നമ്മളോട ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് കരിക്കൂന്ന്. നമ്മളെ ഇവിടെ കരിച്ചാൽ എന്ത്, പൊരിച്ചാൽ എന്ത്, വറുത്താൽ എന്ത്, സ്വർഗത്തിൽ പോയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. നമ്മളോടാടാ ചങ്ങാതി, എപ്പോഴും ദുആ ചെയ്യുക, അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിപ്പിക്കണേ. അല്ല വെള്ളിയാഴ്ച നിൽക്കുക, നമ്മൾ ദുആ ചെയ്യണതല്ലേ. അല്ല മരിക്കുമ്പോൾ നീ ഈമാനോടുകൂടി മരിപ്പിക്കണം, ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണം. നമ്മൾ മരിക്കാൻ പേടിയില്ലാത്ത നമ്മളോടാ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്. അള്ളാഹു അവന്മാരുടെ പേടി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അവർക്കും നരേന്ദ്രമോദിക്കും ഹിദായത്ത് വേണം. അമിത്ഷാ സാറിനും അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടിയില്ലേ? അതെന്താ ഇപ്പം ഓം മുസ്ലിമായ എന്താ പറ്റൂലേ? മുസ്ലിം അതാണ് അൽഹംദുലില്ലാ. അള്ളാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനാണല്ലോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു. സഹാബി പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാളുകൊടുത്തുകൊണ്ട് 100 ഒട്ടകത്തിന് പകരം മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാ സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ എവിടെ പോകുന്നു ഉമറെ? ഞാൻ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോകാം. അതെന്താ, മുഹമ്മദ് നബിയുടെ തലയെടുക്കാൻ പോയാൽ നിന്നെ വെറുതെ വിടുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഅദ് തങ്ങളോട് ചോദിക്കുക, നീയും മുസ്ലിമായോടാണ്, നീയും മുസ്ലിമായോ, എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടും. അപ്പോൾ സഅദ് തങ്ങൾ ചോദിച്ചു, അത്രേ നീ മുസ്ലിമായ ആരുടെ തലയും വെട്ടുമോ? ഞാൻ ആരുടെ തലയും വെട്ടും. എന്നാൽ ആദ്യം പോയിട്ട് സ്വന്തം പെങ്ങളുടെ തല വെട്ടാൻ. എന്താ പറഞ്ഞേ? എടാ എൻ്റെ തല വെട്ടുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ തല വെട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ നീ നേരെയാക്കി എന്നിട്ട് പോവാൻ.
ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു ഊരിപ്പിടിച്ച വാളുമായി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തൻ്റെ സഹോദരി ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിൻ്റെ സഹോദരിക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അറത്ത് റളിയല്ലാഹു തആലാ അൻഹു ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ത്വഹാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രമറിയാം, അവസാനം ആ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോൾ അബ്ദുല്ലാഹിബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നലെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി മുത്തുനബി ദുആ ചെയ്തു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ. നബി ദുആ ചെയ്തു രണ്ടാലൊരു ഉമർ, ഒന്നിൽ ഉമറുബിനുൽ ഖത്താബ്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അബൂജഹൽ, ഈ രണ്ടാലൊരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് ഇന്നലെ രാത്രി ദുആ ചെയ്തു എന്ന് സഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം, ആരും ലോകം മുഴുവനും ഹിദായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് കടന്നു വരണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അള്ളാഹു തആലാനക. ആ ആയിഷ ബീബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ആ ആയിഷ ബീബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വഫാത്തിൻ്റെ സമയം അടുത്തപ്പോൾ എല്ലാ ഭാര്യമാരെയും അടുത്തു വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എനിക്ക് എല്ലാവരുടെ വീട്ടിൽ വരാൻ കഴിയുന്നില്ല, ഞാൻ ആയിഷ ബീബിയുടെ വീട്ടിൽ കടന്നുകൊള്ളട്ടെ, എല്ലാ ഭാര്യമാരും സമ്മതം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീടിൻ്റെ അകത്താണ്. റബീഉൽ അവ്വൽ മാസം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 11 കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോഴാണ് പ്രവാചകന് രോഗം വല്ലാതെ കൂടിയത്. എഴുന്നേക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, വളരെ പ്രയാസമായി, വേദന സഹിക്കാൻ കഴിയാതെ, ലോകത്തിൻ്റെ നേതാവ് അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എൻ്റെ മടിത്തട്ടിൽ കിടന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, പ്രവാചകന് വഫാത്തായത് എൻ്റെ മടിത്തട്ടിൽ കിടന്ന. ആർക്കാ പറയാൻ കിട്ടിയ ഇങ്ങനെ? ആർക്കാ ഇതുപോലൊരു ഭാഗ്യം കിട്ടുക? എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തുനബിയുടെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എൻ്റെ ഉമ്മനീരാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങൾ മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കൈ പൊങ്ങാതെ വന്നപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മിസ്വാക്കെടുത്ത് തൻ്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ച് ആ ഉമ്മനീരോടുകൂടി പ്രവാചകന് പല്ല് തേച്ചു കൊടുത്തു. പ്രവാചകൻ അത് കുടിക്കുകയാ ചെയ്ത്, തുപ്പിക്കളഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വലിയ ഭാഗ്യമാണ്. അത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യമാരോട് വല്ലാത്ത സ്നേഹം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പാല് വാങ്ങിയിട്ട് പ്രവാചകന് കുടിക്കുന്നതിന് മുമ്പ് ആയിഷ ബീബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു, നീ കുടിക്കുക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ 60 വയസ്സ് കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാലിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ തിരയുകയാ, എന്തോ ഇങ്ങനെ തിരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരയുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്താ തിരയുന്നത്? നീ എവിടെയാണ് ചുണ്ടുവെച്ച് കുടിച്ചത് എന്ന് തിരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചുണ്ടെവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് തിരയുകയാ. അപ്പം ആ സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ തൻ്റെ ഭാര്യയുടെ ചുണ്ടിരുന്ന അതേ സ്ഥലത്ത് മുത്തുനബി തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. സ്വന്തം പാല് കുടിക്കുന്ന കാര്യമൊക്കെ പോകട്ടെ. ഭാര്യ, പണ്ടുള്ള വാപ്പാമാർ, പണ്ടുള്ള ഭാര്യമാർ ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതേ പാത്രത്തിലേ കഴിക്കാറുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ, നമ്മുടെയൊക്കെ വാപ്പമാരുടെ കാര്യം ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കും. എന്തിന്? ഭർത്താവ് കഴിച്ച ഭക്ഷണം
ഭർത്താവ് കഴിച്ചിട്ട് വെച്ച പാത്രത്തിൽ അല്പം ഭക്ഷണം കാണും അതിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു കാത്രിഷിക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കുന്നതിന് അള്ളാഹു വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നെങ്ങനെയാണ് കുടുംബജീവിതം നയിച്ചത് എന്ന്, ആ പ്രവാചകൻ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്താണെന്ന് പ്രവാചകൻ്റെ കൂടെ ജീവിച്ചതെൻ്റെ ഭാര്യമാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ പഠിപ്പിച്ചു തന്ന ഗുണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം സ്വർഗമാണ്, നമ്മുടെ ജീവിതം സമാധാനമുള്ളതാണ്, നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാണ്. അങ്ങനെ ജീവിച്ച് ഈ ദുനിയാവിൽ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടുകൂടി ജീവിച്ച് മരിക്കുമ്പോൾ പരസ്പരം രണ്ടുപേരും പൊരുത്തം ചോദിച്ച് അവിടെ നിന്ന് റബ്ബേ പൊരുത്തം കിട്ടിയവരായ രീതിയിൽ മരണപ്പെട്ട് നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ കരുണക്കടലായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ കഴിയണം. റബീഉൽ അവ്വൽ 12 കഴിയുന്നതോടുകൂടി മൗലിദ് കിതാബ് മടക്കി വെച്ച് കെട്ടിയ കൊടികളെല്ലാം താഴ്ത്തി കെട്ടി അടുത്ത റബീഉൽ അവ്വൽ കാത്തിരിക്കലല്ല, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത്, ആ പ്രവാചകനോടുള്ള സ്നേഹം മരിക്കുന്ന കാലം വരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ പേര് പറയുന്നത് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വലാത്ത്, നമ്മുടെ നാവിലേക്ക് സ്വലാത്ത് കടന്നു വരണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു, നശിച്ചു പോകട്ടെ, നഷ്ടവാളിയായി പോകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നബിയെ, പ്രവാചകൻ ഇങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലും നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നബിയെ, പിശുക്കന്മാരായിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ ആരാ നബിയെ പിശുക്കൻ, എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് പറയുന്നവനാണ് സലാത്ത് പറയാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മുത്തു നബിയുടെ പേര്